നമസ്കാരം. റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വൺ ഇന്ന് ആരംഭിക്കുകയാണ്. 2020-21 സീസണിൽ ആദ്യമായാണ് ഒരു യൂറോപ്യൻ ടോപ്പ് ഫൈവ് ലീഗ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. ബാക്കി ലീഗുകളൊക്കെ ഏതാണ്ട് അടുത്ത മാസം പകുതിയോടെയാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 12. അതിൻ്റെ ആ ഒരു ഫിക്സറും മറ്റു കാര്യങ്ങളും നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്ന് ആരംഭിക്കുന്നു ഫ്രഞ്ച് ലീഗ് വൺ. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ പൂർത്തിയാകാതെ അവസാനിപ്പിച്ച ടോപ്പ് ഫൈവ് ലീഗിലെ ഏക ലീഗായിരുന്നു ലീഗ് വൺ. അവർ തന്നെയാണ് ഇപ്പോൾ ആദ്യം പുനരാരംഭിക്കുന്നതും. കഴിഞ്ഞ ആ ഒരു സീസണിൽ മുന്നിൽ നിന്നിരുന്ന PSG കിരീടം നൽകിക്കൊണ്ട് കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ അവർ മത്സരങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. ലീഗ് വൺ മടങ്ങിയെത്തുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ സ്റ്റേഡിയത്തിലേക്ക് ആളെ കയറ്റുന്ന ആദ്യ ലീഗായി ഇനി മാറും. അതായത് പാൻഡമിക്കിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ ആദ്യമായി ആരാധകരെ കയറ്റുന്ന ലീഗായിട്ട് ഫ്രഞ്ച് ലീഗ് വൺ മാറുകയാണ്. നമുക്കറിയാം 5000 പേരെ സ്റ്റേഡിയത്തിലേക്ക് കടത്താമെന്ന് ഇപ്പോൾ ഫ്രാൻസിൽ നിയമമുണ്ട്. സ്റ്റേഡിയത്തിലേക്ക് അങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ പാലിച്ചുകൊണ്ട് 5000 പേരെ കടത്തിവിടാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ആദ്യമായിട്ട് കാണികൾക്ക് വീണ്ടും പ്രവേശനം നൽകിയ ആ ഒരു ലീഗായിട്ട് ലീഗ് വൺ മാറും. ഇന്നത്തെ മത്സരം ഇന്ന് രാത്രി 10:30 ലീഗ് വണ്ണിലെ ഈ സീസണിലെ ആദ്യ മത്സരം നടക്കുന്നത്. ബോർഡക്സും നാൻഡസും തമ്മിലാണ് ഈ മത്സരം. പിന്നീട് നാളെയും മത്സരങ്ങളുണ്ട്. അങ്ങനെ ഈ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ആദ്യ റൗണ്ടിൽ PSG മത്സരമില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. PSG മത്സരം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ നമുക്കറിയാം UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഈ മാസം 23 രാത്രി 12:30, അതായത് ഇന്ത്യൻ സമയം 24 പുലർച്ചെ 12:30 അവർക്ക് ബയൺ മ്യൂണിക്കുമായി ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കാനുണ്ട്. അതുകൊണ്ട് അവരുടെ ആദ്യ മത്സരം ഇനി ഓഗസ്റ്റ് 30 ഓഗസ്റ്റ് 30 രാത്രി 12:30 ലെൻസും PSG തമ്മിൽ ഏറ്റുമുട്ടും. ഓഗസ്റ്റ് 30 പുലർച്ചെ 12:30, അതായത് ഇന്ത്യൻ സമയമാണ് പറഞ്ഞത്. ഈ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29 രാത്രിയായിരിക്കും മത്സരം. തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ വലിയ ആവേശത്തിലായിരിക്കും. അടുത്ത സീസൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനി സെപ്റ്റംബർ മധ്യത്തോടുകൂടി ബാക്കി ലീഗുകളും അടുത്ത സീസണിലേക്ക് കടക്കും. അങ്ങനെ വീണ്ടും ഫുട്ബോൾ സജീവമാവുകയാണ്. 2 മാസക്കാലത്തിലധികം മത്സരങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയം നമുക്കുണ്ട്. മാർച്ച് പകുതിയോടെ നിർത്തിവെച്ച മത്സരങ്ങൾ പിന്നീട് ബൂണ്ടസ് ലീഗയിലൂടെയാണ് പുനരാരംഭിക്കുന്നത്. ബൂണ്ടസ് ലീഗ മത്സരങ്ങൾ മെയ് പകുതിയോടുകൂടി പുനരാരംഭിച്ചു. എന്നാൽ മറ്റു ലീഗുകളൊക്കെ ജൂണിലാണ് പുനരാരംഭിക്കുന്നത്. ആ സമയത്തൊന്നും തുടങ്ങാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലീഗ് വൺ നേരത്തെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.